ഹലോ വീവേഴ്സ്, ഞാനിന്ന് നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കോൾഡൊക്കെ ഉണ്ടാകുമ്പോൾ കുടിക്കാൻ നല്ലതാണ്, പിന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം വാങ്ങുക വെച്ചാൽ, ഞാൻ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ രണ്ട് പിടി മല്ലിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു സ്പൂൺ മല്ലി എടുക്കുക. ഇനിയിപ്പോൾ മല്ലിപ്പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇട്ടാലും മതി കേട്ടോ. പിന്നെ ഒരു കാൽ സ്പൂൺ ജീരകം, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കായം, ഒരു കഷ്ണം കായ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൽ ജി കായാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക്, ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ മല്ലിയില വേണം, കരിയേപ്പിൻ്റെ ഇല വേണം. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് ഉലുവ കാൽ സ്പൂണ്, കടുക് കാൽ സ്പൂണ്, ഒരു വറ്റൽ മുളക്, ഇത്ര സാധനമാണ് വേണ്ടത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുരുമുളക്, മല്ലി, ജീരകം, ഇതാദ്യം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. ഞാൻ കുരുമുളകും ജീരകവും മല്ലിയും കൂടി പൊടിച്ചെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി, പച്ചമുളകും തക്കാളിയും കൂടിയിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇതൊന്ന് കറക്കിയെടുക്കട്ടെ. ഞാൻ തക്കാളി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മല്ലി എല്ലാം കൂടി ഒന്ന് കറക്കിയെടുത്താണിത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ കടുകും ഉലുവയും മറ്റൊരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടട്ടെ. പൊട്ടി കഴിഞ്ഞ അതിലേക്ക് നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ പുളികൾ, പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു കുറച്ച്, ഒരു കാൽ സ്പൂൺ മതി കേട്ടോ. കുറച്ച് ഉപ്പ്, ഇതൊന്ന് തളിക്കട്ടെ. അത് തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ കായം ചെറുതായി ഇങ്ങനെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ കായാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലി എല്ലാം കൂടി ചതച്ചത് അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പം നല്ലപോലെ തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, ഇതൊന്ന് അടച്ച് വയ്ക്കാം. ആ മല്ലി ഇലയുടെ മണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ മണമൊക്കെ പോകാതിരിക്കാൻ ഞാൻ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞു. അപ്പം നമ്മുടെ രസം റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കോൾഡൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.